ഒരു ലോക കിരീടത്തിനായി ന്യൂസിലാൻഡിന് ഇനിയും ഏറെ കാത്തിരിക്കണം. ഇനിയും എത്ര വർഷം കാത്തിരിക്കണം എന്നതിന് പ്രത്യേക കണക്കുകളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടിയില്ല. ഓസ്ട്രേലിയ എന്തുകൊണ്ട് ലോക ചാമ്പ്യന്മാരായി ഏകദിന ക്രിക്കറ്റിൽ ഇത്രയും നാൾ അരങ്ങുവാണു എന്നതിന് ഉത്തമ ഉദാഹരണമായി കഴിഞ്ഞ ദിവസത്തെ പ്രകടനത്തിലൂടെ 2020 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായതോടുകൂടി ന്യൂസിലാൻഡിന്റെ പ്രതീക്ഷകൾ ഇനിയും നീളുകയാണ് എന്നത് ചുരുക്കി പറയാം. കഴിഞ്ഞ ദിവസം നടന്ന ഫൈനലിൽ 2020 വേൾഡ് കപ്പിലെ പുതിയ ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്ന ഒരു മത്സരം എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 5 തവണ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ 1 തവണ പോലും 2020 ലോകകപ്പ് നേടിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയത്ത് ന്യൂസിലാൻഡ് ആണെങ്കിൽ ഏകദിന ലോകകപ്പോ 2020 ലോകകപ്പോ നേടാൻ സാധിക്കാത്തൊരു അവസ്ഥയിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 2 ടീമുകളെ സംബന്ധിച്ച് നിർണായകമായ ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യം ടോസ് കിട്ടുന്ന ടീമിന് വിജയം ഒരു 80% കൂടെ നിൽക്കുന്ന രീതിയിലാണ് UAE മത്സരങ്ങൾ പോകുന്നത്. ടോസ് ഓസ്ട്രേലിയക്ക് അനുകൂലമായിരുന്നു. ഓസ്ട്രേലിയ കീവീസിനെ ബാറ്റിങ്ങിന് അയച്ചു. സ്വാഭാവികമായിട്ടും 2 ബാറ്റ് ചെയ്യുന്ന ടീമിന് കുറച്ചുകൂടി ആനുകൂല്യം പിച്ചിൽ നിന്ന് ലഭിക്കും എന്ന കണക്കൂട്ടലിൽ തന്നെയാണ് ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് കീവീസിനെ ആദ്യം ബാറ്റിങ്ങിന് അയച്ചത്. ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ കീവീസ് പക്ഷേ മറ്റൊരു പ്ലാനോട് കൂടിയാണ് ഇറങ്ങിയത്. ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ തന്നെ കീവീസിനെ മുന്നിൽ നിന്ന് നയിച്ചു. 48 പന്തിൽ 85 റൺസ് അടിച്ചു കൂട്ടിയ ക്യാപ്റ്റൻ കെയ്ൻ വില്യംസന്റെ മികവിൽ 20 ഓവർ പൂർത്തിയാക്കിയപ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന മാന്യമായ സ്കോർ നേടാൻ ന്യൂസിലാൻഡിന് സാധിച്ചു. ലോകോത്തര ബോളറൊക്കെ ആയിട്ടുള്ള സ്റ്റാർക്കിനെ നിലത്ത് തൊടിയിക്കാതെയായിരുന്നു കീവീസ് ബാറ്റ്സ്മാൻമാരുടെ സംഹാര താണ്ഡവം. 4 ഓവറിൽ 60 റൺസ് ആണ് സ്റ്റാർക്ക് മാത്രം വിട്ടുകൊടുത്തത്. 173 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് തുടക്കത്തിൽ തന്നെ ക്യാപ്റ്റൻ ഫിഞ്ചിനെ നഷ്ടമായി. സെമിക്ക് പിറവേ ഫൈനലിലും ഫിഞ്ചിന് ഫോമിലേക്ക് ഉയരാൻ സാധിക്കാത്തൊരു മത്സരത്തിൽ ആദ്യം തന്നെ ഫിഞ്ച് പുറത്തായപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് ഓസ്ട്രേലിയ പോകുമെന്ന ചോദ്യം ഉയർന്നിരുന്നു. എന്നാൽ വാർണറിനൊപ്പം മിച്ചൽ മാർഷ് കൂടി ചേർന്നതോടുകൂടി കളി മാറി. മാർഷ് നേരത്തെ ആദ്യ പന്തിൽ തന്നെ 6 അടിച്ചുകൊണ്ടാണ് കളി തുടങ്ങിയത്. തന്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് വ്യക്തമായി മാർഷ് വ്യക്തമാക്കിയിരുന്നു. 10 ഓവർ പൂർത്തിയാക്കിയപ്പോൾ 82 റൺസിന് 1 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ഓസ്ട്രേലിയ. അടുത്ത ഓവറിൽ തന്നെ അടുത്ത് കൃത്യമായി ബൗണ്ടറികളൊക്കെ പായിച്ചുകൊണ്ട് വാർണർ ഹാഫ് സെഞ്ചുറി അടിച്ചു. ഹാഫ് സെഞ്ചുറി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ വാർണറിനെയും ഓസ്ട്രേലിയക്ക് നഷ്ടമായി. പിന്നീട് മിച്ചൽ മാർഷിന് പിന്തുണയുമായിട്ട് ഗ്ലെൻ മാക്സ്വെൽ എത്തി. മാക്സ്വെൽ മാർഷിന് പിന്തുണ നൽകിയതോടുകൂടി മാർഷ് ഒരു വശത്ത് ഇരുന്ന് അടിച്ചു കൂട്ടാൻ തുടങ്ങി. ഒടുവിൽ കളി അവസാനിച്ചപ്പോൾ 18.5 ഓവറിൽ 2-2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കാൻ വേണ്ടി ഓസ്ട്രേലിയക്ക് സാധിച്ചു. 2020 വേൾഡ് കപ്പിന് പുതിയ ചാമ്പ്യന്മാരെ ലഭിച്ചു. ഓസ്ട്രേലിയയാണ് ആ ചാമ്പ്യന്മാർ. അതേസമയത്ത് ന്യൂസിലാൻഡിന് ഈ ഫൈനൽ മത്സരങ്ങളിലെ തുടർ പരാജയങ്ങളുടെ വേദനയായി മാറുകയാണ്. 2015 ലോകകപ്പ് ഫൈനലിലും 2019 ഏകദിന ലോകകപ്പ് ഫൈനലിലും ഇപ്പോൾ 2021 2020 വേൾഡ് കപ്പ് ഫൈനലിലും ഫൈനൽ മത്സരത്തിൽ അടിപതറുന്ന ന്യൂസിലാൻഡിന്റെ ചരിത്രം ആവർത്തിക്കുക തന്നെയാണ്. ലോക കിരീടം ഇനിയും അവർക്ക് ഏറെ അകലെയാണ്. ആകെ ഫൈനലിൽ ഒരു വിജയം നേടിയത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മാത്രമായിരുന്നു. ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടാൻ ന്യൂസിലാൻഡ് സാധിച്ചിരുന്നു. അല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിലും ഒരു പരാജയമായി മാറുകയാണ് ന്യൂസിലാൻഡ്. കെയ്ൻ വില്യംസൺ എന്ന ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചിട്ടും കൃത്യമായ പിന്തുണ ബാക്കി താരങ്ങൾക്ക് കൂടി നൽകാൻ സാധിക്കാത്തത് ഒരുപക്ഷെ കീവീസിന്റെ സ്കോർ കൂടുതൽ മുകളിലേക്ക് പോകാത്തതിന് കാരണമാകാം. എന്തായാലും IPL അതിനുശേഷം 2020 വേൾഡ് കപ്പും ഒക്കെ ആയിട്ട് UAE കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ക്രിക്കറ്റിന്റെ ആരവം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഫൈനൽ മത്സരത്തോടുകൂടി അതിനൊരു തിരശീല വീണിരിക്കുകയാണ്. ഇനി താരങ്ങളും ടീമുകളും ഒക്കെ തന്നെ നാട്ടിലേക്ക് മടങ്ങും. ലോക കിരീടവുമായി ഓസ്ട്രേലിയ തിരിച്ച് ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് എത്തുകയാണ്. അതേസമയത്ത് ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് തിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ടുള്ള പരമ്പര ഇനി നടക്കുന്നുണ്ട്. മത്സരങ്ങൾ അവസാനിക്കുന്നില്ല, ഫോർമാറ്റുകൾ മാറുന്നു എന്നത് മാത്രം. 2020 വേൾഡ് കപ്പിനെ അടുത്ത വർഷം ഓസ്ട്രേലിയ വെച്ച് നടക്കുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ ഓസ്ട്രേലിയൻ മണ്ണിൽ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് കപ്പ് തിരിച്ചു പിടിക്കുമോ അതോ പുതിയൊരു ചാമ്പ്യൻ ഓസ്ട്രേലിയൻ മണ്ണിൽ പിറക്കുമോ, എല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.sunday.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.